നമസ്കാരം. സിപിഎമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് മുസ്ലിം ലീഗ്. കേരളത്തിൽ വർഗീയത കാണിക്കുന്നത് സിപിഎം ആണെന്നും മുഖ്യമന്ത്രിയുടെ ജൽപ്പനങ്ങൾക്ക് വില കൊടുക്കുന്നില്ലെന്നും ദേശീയ സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞു. ബിജെപിയും നരേന്ദ്രമോദിയും ദില്ലിയിൽ കാണിക്കുന്നതിനേക്കാൾ മോശമായ വർഗീയതയാണ് സിപിഎം കേരളത്തിൽ കാണിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മാത്രമല്ല സമുദായങ്ങളെ ഭിന്നിപ്പിക്കാൻ സിപിഎം ശ്രമിക്കുന്നുവെന്നും ആരോപിച്ചു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ: മൗലികമായ കാര്യങ്ങളിൽ മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചക്ക് തയ്യാറാകില്ല. കേരളത്തിൽ വർഗീയത കാണിക്കുന്നത് സിപിഎം ആണ്. കേരളത്തിലെ സമുദായങ്ങളെ ഭിന്നിപ്പിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത്. മാത്രമല്ല ചില വിഭാഗങ്ങളെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും മറ്റു ചിലരെ പ്രീണിപ്പിക്കുകയും ചെയ്യുന്നു. ചിലരെ ചവിട്ടി പുറത്താക്കുന്നു. ഇതാണ് സിപിഎമ്മിന്റെ ഒരു ശൈലി. മുസ്ലിം ലീഗ് മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ ഭയപ്പെടുന്നില്ലെന്നും ശക്തമായി മുന്നോട്ടു പോകുമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ആവർത്തിച്ചു. അതേസമയം മുസ്ലിം ലീഗ് സമൂഹത്തിൽ വർഗീയ നിറം പകർത്താൻ നോക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. വഖഫ് വിഷയത്തിൽ ഈ നീക്കമാണ് നടന്നത്. വഖഫ് വിഷയത്തിൽ സർക്കാരിന് പിടിവാശിയില്ല എന്ന അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു. അതുകൊണ്ടാണ് സാവകാശം ചർച്ച ചെയ്തിട്ടു മതി എന്ന് തീരുമാനിച്ചത്. സമസ്തയിലെ രണ്ട് വിഭാഗവും മുജാഹിദിലെ ഒരു വിഭാഗവും ഇതിനെ അംഗീകരിച്ചു. ലീഗിന് മാത്രം ഇത് അംഗീകരിക്കാനാകുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗ് യു ഡി എഫിലെ ഒന്നാമത്തെ പാർട്ടിയാണെന്ന് ചിലപ്പോൾ അവർ കരുതുന്നു. കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിന്റെ കീഴിൽ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്ന് വരുത്തി തീർക്കാൻ നോക്കി. ലീഗിന്റെ സമ്മേളനത്തിലെ ആൾക്കൂട്ടം സ്വയംഭൂവായി ഉണ്ടായതാണെന്ന് അവർ പ്രചരിപ്പിച്ചു. മുസ്ലിമിന്റെ വികാരം പ്രകടിപ്പിക്കാൻ എന്ന് പറഞ്ഞെത്തിയവർ വിളിച്ച മുദ്രാവാക്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കേട്ടതല്ലേ? സമ്മേളനത്തിൽ തന്റെ അച്ഛന്റെ പേരുപോലും വലിച്ചിഴച്ചു. നാടിന്റെ വികസനത്തിനെതിരെ പ്രതിപക്ഷം നിൽക്കുന്നു. ഇപ്പോ വേണ്ട എന്ന് അവർ പറയുന്നു. ഇപ്പോൾ ഇല്ലായെങ്കിൽ പിന്നെ എപ്പോൾ എന്നതാണ് ചോദ്യം. ഗെയിലും ദേശീയപാതയും നടപ്പാക്കിയില്ലേ? ഒരു നാടിനെ ഇന്നിൽ തളച്ചിടാൻ നോക്കരുത്. വരുന്ന തലമുറയുടെ ശാപമുണ്ടാക്കാൻ ഇടയാക്കരുത്. നമ്മുടെ ഇച്ഛാശക്തിക്ക് മുന്നിൽ മഹാമാരി പോലും അടിയറവ് പറയേണ്ടി വന്നിരുന്നു. കേരയിൽ പദ്ധതിയുടെ എതിർപ്പിന്റെ അടിസ്ഥാനം എന്താണ്? നിങ്ങൾ ഉള്ളപ്പോൾ വേണ്ട എന്ന് മാത്രമാണ് യു ഡി എഫ് പറയുന്നത്. എതിർപ്പുണ്ടെന്ന് കരുതി കേരയിൽ നിന്ന് പിന്മാറില്ല. രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ ധരിക്കുന്ന വസ്ത്രവും നോക്കി ആക്രമിക്കുന്നു. സംഘപരിവാറിനെ നേരിടാൻ അവർ മതിയെന്ന് ന്യൂനപക്ഷ വിഭാഗത്തിലെ തീവ്രവാദികൾ കരുതുന്നു. തങ്ങൾ എന്തൊക്കെയോ ചെയ്തു കളയുമെന്നാണ് എസ് ടി പിയും കരുതുന്നത്. എസ് ടി പിയും ആർ എസ് എസും പരസ്പരം ഒരു വിഷമാവുകയാണ്. വലിയ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് ഇവിടെ പല പാർട്ടികളും തമ്മിൽ നടക്കുന്നുണ്ടെന്നും വളരെ മോശമായ രീതിയിലാണ് ഇപ്പോൾ പാർട്ടികൾ പ്രവർത്തിക്കുന്നതെന്നും ലീഗിനെതിരെയും എസ് ടി പിക്കെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും എതിർത്തുകൊണ്ട് ലീഗും രംഗത്ത് വന്നത്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. Channel Kerala, a channel by NBC Broadcasting Limited.